നമസ്കാരം. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഒരു പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും പരിചിതമായിക്കൊള്ളണമെന്നില്ല. ചേട്ടാ പേര് തോട്ടാ? സോമരായ. സ്ഥലം എവിടെ? പാലക്കാട് നിന്ന് കൊണ്ടുവരുന്നത്. ഇതിപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളും ഉണ്ടല്ലേ. 8 വർഷം കൊണ്ട് ഇപ്പൊ നമുക്ക് 6-7 വർഷം കൊണ്ട് പരിപാടി ഉണ്ട്. എന്നാലും ഇതൊരു 40 ജോലിക്കാരുണ്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട്. ആ നിങ്ങൾ ഒരു പൊങ്ങ എത്ര രൂപ വെക്കുന്നത്? 80 രൂപ. 150 രൂപ. ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഇഷ്ടംപോലെ പോകുന്നുണ്ട്. മേടിക്കുന്നവര് 5-10 പന്ത് മേടിച്ചു പോകുന്നുണ്ട്. ഏതായാലും നമുക്കിത് കഴിച്ചു നോക്കാം. എന്താ ഇത് കട്ടിയപ്പോ തന്നെ അറിയില്ല സോഫ്റ്റ്നെസ് എന്നല്ല. ഇതുണ്ടോ? ഒരു ചെറിയ മധുരമാണ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റും. ആന്റിവൈറൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ അണുബാധകളിൽ നിന്ന് സംരക്ഷണം. നാരുകളാൽ സമ്പന്നം, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം, ശരീരഭാരം കുറയ്ക്കാൻ സഹായകരം. ഇനിയും കേരയുണ്ട കേരനാട്ടിന്റെ സ്വന്തം നാളികേര പൊങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങൾ. നാളികേരത്തെക്കാളും നാളികേര വെള്ളത്തെക്കാളും ആരോഗ്യകരം തന്നെയാണ് പൊങ്ങ് എന്നത് മലയാളികൾ അറിയാൻ വൈകിയതാണോ എന്നറിയില്ല. കാരണം ഈ അടുത്ത കാലത്താണ് ഇവ നമ്മുടെ റോഡ് വക്കിലെ കച്ചവടക്കാർ വിൽപ്പന ഇനമാക്കി മാറ്റിയത്. വെളുത്ത ഒരു പഞ്ഞിക്കെട്ട് പോലെ നിലകൊള്ളുന്നുവെങ്കിലും ഇവർ അങ്ങനെ ചില്ലറക്കാരല്ല എന്ന് ചുരുക്കം. ഔഷധഗുണമുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഈ പറയുന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഒരു നൊസ്റ്റാളിയ വരുത്തുന്ന രീതിയിലുള്ള ഒരു പലഹാരം കൂടിയാണ്. ആഹാരം എന്ന് പറയാൻ പറ്റില്ല, പ്രകൃതിദത്തമായ ഒരു ഭക്ഷണം കൂടിയാണ് ഈ സാധനം. ഏതായാലും ഇപ്പോൾ വളരെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഒരുപാട് കൗതുകം തോന്നി. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ഇങ്ങനെ ഒരു വിപണന സാധ്യത ഉണ്ടെന്നും കൂടി മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഡിസ്പെൻസറിൻ്റെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.